രാവിലെ നല്ല മൂടായിരുന്നു, എല്ലാം പോയി. എടാ അവള് വന്നതല്ലേ, നമുക്ക് അടിച്ചു പൊളിക്കണ്ടേ? നമുക്ക് ആരടിച്ച് പൊളിക്കുന്ന കാര്യം പറയണ? നിങ്ങളെ ശിവമോള് വന്നതേ, വന്നോടനെ കയറി വാതാലും അടിച്ചിട്ടുണ്ട്. അയ്യോ, ഇതാണ് ഈ വീട്ടിലെ പ്രശ്നം. ആരെങ്കിലും ഒന്ന് വിഷമിച്ചിരുന്ന് കഴിഞ്ഞാൽ ഉടനെ എല്ലാരും കൂടെ കൂടെ വന്നിട്ട് വെച്ചങ്ങ് കീച്ചും. എന്താ കാരണം എന്ന് പോലും അറിയണ്ട. അവസാനം അത് മെഗാ കലിപ്പാവും. മെഗാ കലിപ്പ കലിപ്പ് കലിപ്പ്, നീ എന്തോളാ, നീ എന്തോളാ നീ കാണിച്ചു കൂട്ടുന്നത്? ഏ, നീ കാരണം നിങ്ങളൊക്കെ ഇവിടെ ഇറങ്ങി പോയിട്ട് വരുമോ? കുറച്ച് നാളെ എന്റെ നോട്ട പക്ഷേ വന്നപ്പോഴത്തേക്ക് നീ എന്തോ കാണിക്കുന്നത്? ഇത് അവിടുന്ന് പോയി. ഡയർക്കാ, നിന്റെ അനന്തരവള് വന്ന് ചെന്നൈന്ന് വന്നോടനെ വന്നോടനെ എന്നെ ലച്ചുവെച്ചോടെ അടി ഉണ്ടാക്കിട്ട് ഞാൻ റൂമിനകത്ത് കയറി കരഞ്ഞോണ്ടിരിക്കുന്നു. ഈ ലച്ചുനെ കൊണ്ട് ഇവിടെ ആർക്കും ജീവിക്കാമെന്നായല്ലോ. ചേച്ചിയെ കൊണ്ട് ഭയങ്കര ശല്യം തന്നെ. ചേച്ചി തിരക്കൻ തൊട്ടേക്കരുത്. ആ ഇവിടുത്തെ ഇന്ന് വഴക്കുണ്ടാക്കില്ല, അവള് വിശന്ന് വന്നിരിക്കും, മാറിയാണ് അതിന്റെ അതിന്റെ ദേഷ്യത്തിൽ അങ്ങനെ. മോളെ, മക്കളെ, മോളെ, മക്കളെ, തുറക്ക്. ശിവ വെറുതെ വേല കാണിക്കല്ലേ വാതിലോടുന്നേ. ഒന്നാമതേ അവള് ചെന്നൈയിൽ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്. അതിൻ്റെ ഇടയിൽ അവള് വന്നപ്പോൾ പറയുകയും ചെയ്ത് അവൾക്ക് ഭയങ്കര ഡാർക്ക് അടിച്ചിരിക്കുകയാണെന്ന്. ആക്ച്വലി ഷീസ് ഇൻ എ കൈൻഡ് ഓഫ് ഡിപ്രഷൻ. വാട്ട്, എന്നിട പറഞ്ഞത് റീസൺ? വിത്ത് ഓർ വിത്തൗട്ട് എനി റീസൺ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഡിപ്രഷന് തികച്ചങ്ങ് പറയാൻ പറ്റത്തില്ല. ലോസ് ഓഫ് ഇൻട്രസ്റ്റ്, കൈൻഡ് ഓഫ് സാഡ്നസ്, ഇങ്ങനെ മിക്സ് ആയി വരും. മക്കളെ, മോളെ, എന്താ കൊച്ച് എല്ലാം പറ്റണം കൊച്ചിന്. തുറക്ക, ഞാൻ നോക്കാം. ഒരു സാധനം വച്ച വച്ചെടുത്ത് കൊണ്ട് വെക്കൂല. തിരിച്ചു വന്നാ, നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? മനുഷ്യൻ സ്വയരോട്ടിരിക്കാൻ സമ്മതിക്കൂലേ? മോളെ, മൂക്കൊന്നുമില്ല, അച്ഛൻ ഉണ്ട്, ധൈര്യമായിട്ടിരുന്നോ പ്ലീസ്. വെറുതെ മനുഷ്യനെ പ്രാന്താക്കാൻ വരില്ല. അവക്ക് ഉപയോഗിക്കരുത്, അച്ഛൻ ഇല്ല മോളെ, ചക്കരല്ലേ, ഒന്നുമില്ല മക്കൾ, ഒന്നുമില്ല എന്നെ, അവക്ക് ഒന്നുമില്ല. മക്കൾക്ക് എന്താണ് കുഴപ്പം? മാമന്റെ അടുത്ത് പറ. കൂടുതൽ സ്നേഹം കാണിക്കല്ലേ. കുട്ടാരോട് വന്നിട്ട് എല്ലാവരും വിളിക്കുന്നുണ്ട്, എന്നാ ഒരു പ്രാവശ്യം ഫോൺ എടുത്ത് എന്നെ വിളിക്കുക? അങ്ങനെ പറയല്ലേ ശിവ, കിടക്കുന്നതിന് മുന്നേ എല്ലാ ദിവസവും ശ്രീ നിന്നെ പറ്റി പറഞ്ഞിട്ടാണ് കിടക്കണ. എന്തോ ആ കിടക്കുന്നതിന് മുന്നേ എന്നെ പറ്റി പറഞ്ഞിട്ട് കിടക്കുന്നെന്ന് വിശ്വസിച്ചു കേട്ടാ. പോ മാമി, ഭക്ഷണം കഴിക്കാം, വന്നോട്. നീ വേണ്ട. ആ വേണ്ടെങ്കിൽ വേണ്ട. കേക്കാൻ കാത്തിരിക്കായിരുന്നല്ലേ, വെറുതെ ഒരു നേർച്ചയ്ക്ക് വേണ്ടി ചോദിച്ചതാണ്. അപ്പൊ എന്തെങ്കിലും വേണമെന്നൊക്കെ എല്ലാം മനസ്സിലാവുന്നുണ്ട്. എനിക്ക് അടുക്കളയിൽ പണിയുണ്ട്, ഞാൻ ഇവിടെ നിന്ന് ശരിയാവില്ല, പോട്ടെ. പെണ്ണേ, കുറച്ച് അടങ്ങുകയട്ടാ. എന്തിനാ ഒരു ദിവസത്തേക്ക് വന്നേ? കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് വലിയ ലീവ് ഉണ്ടല്ലോ, അന്നേരം വന്നാ പോരെ. ഇത്ര യാത്ര ഒക്കെ ചെയ്യണോന്ന് ഞാൻ ചോദിച്ചു. അടുത്ത് ഇവളുടെ അടുത്ത്. അപ്പൊ അവക്ക് ഒരു ദിവസം ലീവേ ഉള്ളാ? ആ അപ്പൊ അവളുടെ വലിയ ലീവാ? ആ പിന്നെ നിനക്ക് അറിഞ്ഞൂടാത്ത കാര്യങ്ങൾ എന്തിനാണ് ചോദിക്കാൻ പോണത്? ഈ ലച്ചു വെളുവും വെള്ളിയാഴ്ച ഓരോ എന്തെങ്കിലും ഒക്കെ പറഞ്ഞോണ്ടേ. അമ്മയാണ്, ഞാൻ ഇവിടെ ഇറങ്ങി പോവേ. എവിടെ പോവും? കുഴിപ്പാലത്തേക്ക്. എന്താ പൊന്ന മക്കളെ, നീ ഒരുപാട് നാളോട് ഇങ്ങനെ പറഞ്ഞ കൊതിപ്പിക്കണം അച്ഛനെ. ഏഹ്, ഇനിയും കൊതിപ്പിക്കരുത് കേട്ടാ. ആ ഗൗരിക്ക് അറിയണോ, ഇവളെ കല്യാണം കഴിഞ്ഞ് അങ്ങ് പോയി, ഇങ്ങന്ന് അങ്ങ് പോയി, അങ്ങന്ന് രണ്ടാഴ്ച കഴിഞ്ഞപ്പം സിദ്ധു അങ്ങോട്ട് പോയി, ഗൾഫിലോട്ട് പോയി. അപ്പൊ അങ്ങന്ന് ഇവൾ ഇങ്ങ് വന്നു, സിദ്ധു അങ്ങ് വരുമ്പോഴൊക്കെ ഇങ്ങന്ന് ഇവൾ അങ്ങോട്ട് പോകും, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും, അങ്ങടി 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 ഇങ്ങടി ഇങ്ങടി ഇങ്ങടി, ഈ ഇപ്പൊ അങ്ങനെ നിൽക്കാൻ. ഇപ്പൊ ഇവളങ്ങോട്ട് പോയത്? മക്കളെ, മോളെ, ആ മക്കളെ, അതിന്റെ അകത്ത് തന്നെ ഇരുന്നാ മതി, ഇങ്ങോട്ട് ഇറങ്ങണ്ട കേട്ടാ, ഇങ്ങോട്ട് വെളിയിലോട്ട് ഇറങ്ങണ്ട, അത് പറയാൻ വേണ്ടി മാമ വിളിച്ചത്.